الله بحمان بطة سيدنا سيد لبيكويا البخاري كليه رتانغلا ورغلة آدري كنا مهيسونا بديارتي بدرشة آدري كنا برو مها سبوم غودي مهيسونا بديارتي سماجة تنبيل سيدنا بايار تانغلو سادة ورغلةيم بحمان بطة سيد ورغلةيم آدري كنا مهتاي ور تشادنجن ساكشم بيكيجيانا إي مهتاي بريباردي لوريمي صود يللا آلغلكم ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സൈദന തങ്ങളുസ്താദ് അവർകൾക്ക് ഈ സ്ഥാപനത്തിന്റെ ഈ കമ്മിറ്റിയുടെ ഈ സ്വലാത്തു വാർഷികത്തിന്റെ എല്ലാ നിലക്കുള്ള സ്വാഗതങ്ങൾ ആശംസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസീത് ചെയ്തവരുണ്ട് സംഭാവന നൽകിയവരുണ്ട് ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വോളണ്ടിയർമാരുണ്ട് ഇതിന്റെ പ്രവർത്തകരുണ്ട് എല്ലാവർക്കും വേണ്ടി സൈദന തങ്ങളുസ്താദ് അവർകൾ പ്രത്യേകം ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് വാക്കുകൾ ചുരുക്കുന്നു വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആദ്യമായി സയ്യിദുന ബായാർ തങ്ങൾ ഉസ്താദവർകളെ ഇവിടത്തെ വിദ്യാർത്ഥി സമാജത്തിന് വേണ്ടി ഷാൾ അണിയിച്ച് ആദരിക്കുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് ലബിക്കോയ അൽ ബുഖാരി തങ്ങളവർകൾ സയ്യിദുന ബായാർ തങ്ങൾ ഉസ്താദവർകളെ ആദരിക്കുന്നു ഇരുവരെയും ക്ഷണിക്കുന്നു الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد سيدنا ബഹുമാനപ്പെട്ട നിങ്ങൾ ആത്മീയ നേതൃത്വമായ സയ്യിദവർകളെ ഈ നാട്ടിലെ വലിയ വെളിച്ചമായി അഭിമാനമായുള്ള സയ്യിദവർകളെ നമ്മുടെ വിദ്യാർത്ഥി സമാജത്തിന് വേണ്ടി ആദരിക്കുന്നു അത് ഷാളണിയിച്ചുകൊണ്ട് ഇവിടുത്തെ മുദരിസ് ആദരിക്കുന്നു ഇരുവരെയും ക്ഷണിക്കുന്നു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ നമുക്ക് നേതൃത്വം നൽകുന്നു ആദരവോടെ ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم بلع العلا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
അർഹമർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സകല സ്നേഹികളിലും പ്രത്യേകിച്ച് മാസാമാസം ഈ മഹത്തായ നാട്ടിൽ നടന്നു വരുന്ന സ്വലാത്തു മജ്ലിസുമായി ഇന്ന് ഈ വാർഷിക സദസ്സുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട നാട്ടിലെ പരിസര നാടുകളിലെ എത്തിപ്പെട്ട ശ്രദ്ധാതുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, ബായാർ സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, ഉലമാ ശ്രദ്ധാതുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണമല്ലോ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലോ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലോ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലോ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലോ, ഖബറിനെ സന്തോഷത്തിലേക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല, വളരെ ചുരുക്കി ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെയും സിദ്ദീഖ് സഖാഫിയുടെയും മറ്റു ഉസ്താദുമാരുടെ എല്ലാം സംസാരങ്ങൾ നടന്ന ഈ സദസ്സ്, അതുമാത്രമല്ല ഈ പ്രാവശ്യത്തെ സ്വലാത്ത് വാർഷിക മജ്ലിസ് രണ്ട് ദിവസമായിട്ടാണ്, ഇതിൻ്റെ തൊട്ട് മുമ്പ് ഇന്നലെ ഒരു മതപ്രഭാഷണ വേദിയും കൂടെ നമ്മുടെ സംഘാടകർ, കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ നടത്തി. അൽഹംദുലില്ലാ, എല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഞാനിവിടെ കൂടുതൽ പറയേണ്ടതില്ല, എനിക്ക് പരിചയമുള്ള ഏകദേശം മുഖങ്ങളാണ് ഈ സ്റ്റേജിലും ഈ സദസ്സിലും. അൽഹംദുലില്ലാഹ്, എൻ്റെ നാട്ടുകാരെ പോലെ തന്നെ എനിക്ക് പരിചയമുള്ള, വളരെ അടുപ്പമുള്ള എൻ്റെ സ്നേഹിതന്മാരോട് കൂടുതലൊന്നും പറയാതെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ ഈ കല്ലേരിയിലും, കല്ലേരിയിൽ മാത്രമല്ല കൊടക് ജില്ലയിലെ കുഞ്ചിലം എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ നിലക്ക് ജനങ്ങൾ സമ്മേളിക്കുന്ന സ്വലാത്തു മജ്ലിസ് കുഞ്ചിലം
നടന്നു വരുന്നു. അതുപോലെ കർണാടകത്തിലെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ മജ്ലിസുകൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമെന്നോണം ഈ നാട്ടുകാർ ഇവിടെ സംഘടിപ്പിച്ച ഈ വാർഷിക സ്വലാത്ത് സമ്മേളനം വളരെ മഹത്വമുള്ള ഒരു മാസത്തിലായി എന്നുള്ളതുകൊണ്ട് ഈ ദിവസത്തിന് വലിയ മഹിമയുണ്ട്. റജബുൻ ഷഹറുല്ലാ വ ശഅബാനു ഷഹരി എന്ന് തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ ഷഅബാൻ എന്റെ മാസമാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ആ ഒരു മാസത്തിന്റെ തുടക്കം പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു വലിയ ബറക്കത്തുള്ള മാസത്തിന്റെ അവസാനം തങ്ങളിലേക്ക് ചേർത്തി പറയുന്ന അവിടെ നിന്ന് ബറക്കത്ത് കൊണ്ട് ദ്വാരുന്ന ഒരു മാസത്തിന്റെ തുടക്കവും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാഉ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധ റജബ് അവിടെ നിന്ന് ബറക്കത്ത് കൊണ്ട് ദ്വാരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള അഅ്മാലുകൾക്ക് പ്രത്യേകം മഹത്വമുള്ള വളരെ പുണ്യമുള്ള റജബ് കഴിഞ്ഞ ശഅബാനിന്റെ തുടക്കം പ്രതീക്ഷിക്കാൻ പറ്റിയ വളരെ മഹത്വമുള്ള വെള്ളിയാഴ്ച രാത്രിയിൽ ഹബീബായ തങ്ങളിലേക്ക് സ്വലാത്തുകൾ മറയില്ലാതെ എത്തപ്പെടുന്ന പരിശുദ്ധ മജ്ലിസിലാണ് നമ്മുടെ ഈ സംഗമം. അല്ലാഹു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ ഈ മജ്ലിസ് റബ്ബെ ഞങ്ങൾക്ക് കബൂലാക്കണം. റഹ്മാനേ, ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ എന്തുണ്ടെങ്കിലും റബ്ബാകുന്ന നീ ഈ പരിശുദ്ധ രാത്രി കാരണം ഞങ്ങൾക്ക് മാപ്പാക്കി തരണം. റഹ്മാൻ, നാമൊക്കെ അദബുള്ളവരായിരിക്കണം. ആദരിക്കേണ്ട മാസങ്ങളെ ആദരിക്കാൻ, ആദരിക്കേണ്ട ദിവസങ്ങളെ ആദരിക്കാൻ, അങ്ങനെ സമയങ്ങൾക്ക് ആദരവുണ്ട്, വ്യക്തികൾക്ക് ആദരവുണ്ട്, അള്ളാഹു ആദരിച്ച സർവത്തിനും ആദരവുണ്ട്. ആ ആദരവും സ്നേഹവും നിലനിർത്താൻ ബാധ്യതയുള്ളവരാണ് മുസ്ലിമീങ്ങൾ. ومن يعظم شعائر الله فانها من تقوى القلوب എന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, അല്ലാഹ് ആദരിച്ചവരെ ആദരിക്കുക, അതെല്ലാവർക്കും പറ്റൂല. അത് മുത്തഖികളുടെ സ്വഭാവമാണെന്ന്, അത് കൽബിന്റെ തഖ്വയാണ്. മുത്തഖിയാവണം, അള്ളാഹു ആദരിച്ചവരെ സ്നേഹിച്ചവരെ സ്നേഹാദരവ് നിലനിർത്താൻ. റജബ് മാസത്തിന് ബഹുമാനമുണ്ട്. മിഅ്റാജ് 27 കഴിഞ്ഞു, തങ്ങളെ ഇസ്റാഉ മിഅ്റാജ് സംഭവിച്ചു. ആ മിഅ്റാജ് 27 പകൽ നാം നോമ്പ് അനുഷ്ഠിച്ചവരാണ്. ആ വലിയ ബഹുമാനം, ആ വലിയ സുന്നത്ത് പ്രതീക്ഷിച്ചു. കാരണം തങ്ങൾ പറഞ്ഞത് ഇമാം വസാലി അടക്കം ഇഹ്യയിൽ ഉൾപ്പെടെ മറ്റ് അയ്മത്തുകളും രേഖപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ മൻ സോമ യൗമ സബ്ഇൻ വഅശ്രീന മിൻ റജബിൻ കതബല്ലാഹു ലഹു സിത്തീന ശഹ്റ. 60 മാസം നോമ്പനുഷ്ഠിച്ച കൂലി റജബ് 27 പകലിൽ നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹു അടിമകൾക്ക് നൽകുമെന്ന് തങ്ങൾ പറഞ്ഞ ആ വലിയ പ്രതീക്ഷയോടെ, ഇഖ്ലാസോടെ ആ ദിവസത്തിന് വലിയ ആദരവ് നൽകിയിട്ട് നാം ഒക്കെ നിർവഹിച്ചവരാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഷഅബാൻ 15 അന്ന് ബറാത്ത്, അന്ന് നോമ്പനുഷ്ഠിക്കൽ, ബറാത്ത് രാവ്. ആ രാവിന് മഹത്വങ്ങളുണ്ട്. അന്ന് പ്രത്യേകം സൂറത്തുകൾ ഓതൽ സുന്നത്തുകളുണ്ട്, ദിക്റുകൾ സുന്നത്തുണ്ട്, ആദരവ് നൽകേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് ആ ആദരവ് പലവരിലും കാണുന്നില്ല,
അതൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, വലിയ വലിയ മഹാന്മാർ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന് തഹ്റീബുൽ അസ്മാഇ വൽ ഉഖ്ത് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബ് നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. 20 കൊല്ലം ഒരു വ്യക്തി ഇൽമു പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചു. അതിൽ 18 വർഷവും അദ്ദേഹം ചെലവഴിച്ചത് അദബിനെ സംബന്ധിച്ച് പഠിക്കാൻ. അവരുടെ ചിന്തകളിൽ അദബിന് വലിയ പ്രാമുഖ്യം നൽകിയവരാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ ദർസ് നടക്കുന്നുണ്ട്. ഈ സദസ്സിൽ മുത്തഅല്ലിമുകൾ ധാരാളമുണ്ട്. അൽഫി ഓതുന്ന കുട്ടികൾക്കറിയാം, ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾ മുത്തഅല്ലിമുകളുടെ ശ്രദ്ധ മറ്റുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറി തന്റെ അൽഫിയയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മാറ്റിയിട്ട് തന്റെ അൽഫിയയിലേക്ക് മുത്തഅല്ലിമുകളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ബഹുമാനപ്പെട്ടവർ അൽഫിയയുടെ തുടക്കത്തിൽ ഒരു പദ്യം ചൊല്ലി, എന്താ പറഞ്ഞേ, ഇബ്നു മുഅത്തി തങ്ങളുടെ അൽഫിയേക്കാൾ മേലെയായതായിട്ടാണ് ഞാൻ എന്റെ അൽഫിയെ ക്രോഡീകരിച്ചത്. അതാണ് അതിന്റെ വൽഹാസ്. ഇത് മഹാൻ പറഞ്ഞെങ്കിലും ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചുപോയി, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ വരും കാലത്ത് മുത്തഅല്ലിമുകൾ ഈ കിതാബ് ഓതി പഠിക്കുമ്പോ അവര് ചിന്തിക്കോ, ഇബ്നു മാലിക് തങ്ങൾ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഇബ്നു മുഅത്തി തങ്ങളെ ചോദ്യം ചെയ്യുന്ന അവിടത്തെ കുറവാക്കുന്ന നിലക്കുള്ള പ്രയോഗം പ്രയോഗിച്ചോ എന്ന് ചിന്തിക്കുമോ എന്ന് മഹാൻ വിലയിരുത്തിയിട്ട് അങ്ങനെ ഒരു ചിന്തക്കും സംശയത്തിനും ഒരു ലെവലേശം അവകാശവും വെക്കാതെ അങ്ങനെ ഒരു സാധ്യതയ്ക്ക് തന്നെ ഒരു ചിന്തക്ക് തന്നെ ഉത്ഭവം വരാതിരിക്കാൻ ബഹുമാനപ്പെട്ടവർ ആ പദ്യത്തിന് ശേഷം അരവരി പദ്യം, ഫായിഖത്തൻ അൽഫിയത ബിനി മുഅത്തി എന്ന അരവരി പദ്യത്തിന് പകരം രണ്ട് അക്മലായ കാമിലായ രണ്ട് പദ്യങ്ങളാണ് തുടർത്തി പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആ ഇബ്നു മുഅത്തി തങ്ങൾ ബിസബഖിൻ അൽബാഉ ബിമാനാ മഅ സാബിഖാവലോടുകൂടെ വയസ്സുകൊണ്ട് ബഹുമാനമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇത് വയസ്സുകൊണ്ടുള്ള ബഹുമാനം മാത്രമല്ല, അതേ സാബിഖാവലോടുകൂടെ ധാരാളം മഹത്വങ്ങൾ അതേ ബിസബഖിൻ ഫിസ്സമാനി വൽ ഇഫാദ ധാരാളം തഫ്ലീലാത്തുകൾ ഇൽമു കൊണ്ടും വറഅ കൊണ്ടും തഖ്‌വ കൊണ്ടും അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും ധാരാളം മഹത്വങ്ങൾ ഒരുമിച്ച് കൂട്ടിയ മഹാനാണ് ഇബ്നു മുഅത്തി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾ തന്റെ അൽഫിയയിൽ രേഖപ്പെടുത്തിയിട്ട് പൂർവ്വകാലത്ത് കഴിഞ്ഞ ഇബ്നു മുഅത്തി തങ്ങൾക്ക് മഹാൻ ദ്വാരക്കുന്നു. അല്ലാഹു യഖ്ളി ബിഹി ബാതിൻ വാഫിറാ ലിവാലഹു ഫീ ദറജാതിൽ ആഖിറാ. അപ്പൊ മഹാന്മാര് മുഴുവനും അവരുടെ ജീവിതത്തിലെ സകല മേഖലകളിലും അവരുടെ സംസാരങ്ങളിലും എത്രത്തോളം കിതാബ് രചനയിൽ പോലും
അദബിന് വലിയ പ്രാമുഖ്യം നൽകിയവരായിരുന്നു. അദബില്ലാത്തവന് വിജയിക്കാൻ പറ്റില്ല. ദുനിയാവിലും ആഖിറത്തിലും അത്തരക്കാരെ അദബില്ലാത്തവരെ അല്ലാഹ് കബൂലാക്കില്ല. അവരുടെ അഅ്മാലുകൾ മഖബൂലല്ല. ഇനി നിങ്ങൾ നോക്കുക, ഷാഫി മദ്ഹബിൽ, നമുക്ക് ഷാഫി മദ്ഹബുകാരാണ്. عالم قريش يملا طباق الارض علما ലോകം മുഴുക്കെ ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിൽ ഒരു വലിയ പണ്ഡിതൻ വരുമെന്ന് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാം ഷാഫി റഹ്മഹുള്ളാഹ് അവരുടെ മദ്ഹബിൽ, നമ്മൾ ഷാഫി മദ്ഹബുകാരാ, ഷാഫി മദ്ഹബുകാർക്ക് കുനൂത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് സുബഹി നിസ്കാരം അല്ലേ. സുബഹി നിസ്കാരത്തില് കുനൂത്ത് സുന്നത്താണ്. വല്ല കാരണവശാലും കുനൂത്ത് ഒരാൾക്ക് വിട്ടുപോയാൽ ആ കുനൂത്തിനെ ജബ്ർ ചെയ്യാൻ, പരിഹരിക്കാൻ സലാം വീട്ടുന്നതിന്റെ മുമ്പ് സഹവിന്റെ രണ്ട് സുജൂദ് ചെയ്യണം. അങ്ങനെ മസല. എന്നാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, കുനൂത്ത് സുന്നത്തുണ്ട്, പക്ഷേ അത് റമദാനിലെ അവസാനത്തെ പകുതിയിലെ വിത്രിലാണ്. എന്നാൽ നിങ്ങൾ അറിയണം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ നേരിട്ടാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഈ കല്ലേരി നാട്ടുകാര്, ഇവിടെ പരിസരത്തുള്ള ആളുകൾ, കുടുംബത്തിലോ ജീവിതത്തിലോ സ്വന്തത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി തുർക്കലിക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളെ സിയാറത്തിന് പോകുന്ന പതിവില്ലേ, അതേ കാര്യങ്ങൾ എളുപ്പമാകാൻ, രോഗങ്ങൾ സുഖപ്പെടാൻ, ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ മഹാന്മാരുടെ മഖബറകളിൽ പോയിട്ട് അതാ സിയാറത്ത് ചെയ്യുന്ന പതിവുണ്ട്. ഉള്ളാളത്ത് പോകുന്നു, മറ്റീ പരിസരങ്ങളിൽ ബട്ടലടുക്കയിൽ മഖാമുണ്ട്, അങ്ങനെ പരിസരങ്ങളിലൊക്കെ മഖാമുകളുണ്ട്. അതാ നാം മമ്പുറത്ത് പോകുന്നു, പൊന്നാനിയിൽ പോകുന്നു, വെളിയങ്കോട് പോകുന്നു, മടവൂര് പോകുന്നു, അങ്ങനെ തുടങ്ങി മഹാന്മാരുടെ മക്ബറകളിലേക്ക് സിയാറത്ത് ചെയ്യുന്ന പതിവ്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അതാ അവിടുത്തെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ, എന്തെങ്കിലും ഖൈറായ കാര്യങ്ങൾ ഉദ്ദേശിച്ചാൽ, ആ കാര്യപൂർത്തീകരണത്തിന് വേണ്ടി പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി മഹാൻ പറയുന്നു, അജീഉ ഇലാ ഖബരി അബി ഹനീഫത്ത് നഉമാൻ, ഞാൻ എന്റെ പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി മഹാനരായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ സിയാറത്ത് ചെയ്യും. അങ്ങനെ സിയാറത്ത് ചെയ്താൽ ആ സിയാറത്തോടുകൂടെ എന്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ അതാ പതിവ് പോലെ സിയാറത്തിന് പോകുന്നു. ആ സിയാറത്തിന് പോയ ദിവസം അന്നത്തെ സുബഹി നിസ്കാരത്തിൽ ബഹുമാനപ്പെട്ടവർ കുനൂത്തോതിയില്ല, കുനൂത്ത് നിർവഹിച്ചില്ല, കുനൂത്തോതിയില്ല. അപ്പൊ കൂടെയുള്ള അസ്ഹാബ് ശിഷ്യന്മാർ അതാ ചോദിക്കുന്നു, ഉസ്താദിനോട് ചോദിക്കുന്നു, അല്ല ശൈഖവറുകളെ, എന്തേ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് മറന്നുപോയോ? മഹാൻ പറയുന്നു, ലാലാ ഇല്ല ഇല്ല, മറന്നതല്ല. തഅദീബൻ ലിഹാദ ശൈഖി, ഈ ശൈഖാകുന്ന മഹാനോട് അദബ് പാലിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സുബഹി നിസ്കാരത്തില് കുനൂത്ത് മാറ്റിവെച്ചതാണ്. അതാണ് മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തിൽ അഹ്കാമി. ആ അദബ് ജീവിതത്തിൽ ഉണ്ടെങ്കിലേ മുസ്ലിമീങ്ങളെ നമുക്ക് വിജയിക്കാൻ പറ്റൂ. ഇൽമുള്ളത് കൊണ്ട് മാത്രം അതാ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല, അള്ളാഹുവിന്റെ കബൂലിയത്ത് ലഭിക്കില്ല. ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നൂറാണ്. വനൂറുല്ലാഹ് ഫൈനൽ ഇൽമ
نور الله حقا ونور الله لا يعطى لعاصي തീർച്ചയായിട്ടും ഇൽമ എന്നുള്ളത് അള്ളാഹുവിന്റെ നൂറാണ്. അതേസമയം റബ്ബിന്റെ നൂറാകുന്ന ഇൽമ അത് ദോഷികൾക്ക് അള്ളാഹു നൽകില്ല. അതാണ് പറഞ്ഞത്. ഏത് ഇൽമ? അതെ, ഇൽമ നാഫിയായ നഫ് ചെയ്യുന്ന ഇൽമ. നാഫിയായ ഇൽമ ദോഷികൾക്ക് അള്ളാഹു നൽകൂല. ഇനി ഒരാൾക്ക് ഇൽമുണ്ട് എന്നതുകൊണ്ടും അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അത് നാഫിയായ നിലക്കാകണം, അതിന് അതവുള്ള നിലക്കുള്ള അവസ്ഥ ജീവിതത്തിൽ നിലനിർത്താൻ പറ്റണം. നിങ്ങൾ കണ്ടോ, എൽമ മാത്രമുള്ളത് കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ ഇബിലീസ് രക്ഷപ്പെടണ്ടേ? ഇബിലീസിന് എൽമില്ലാത്തതുകൊണ്ട്? നല്ല അറിവുള്ള ആളാണ് ഇബിലീസ്, ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനല്ലേ, വഅല്ലമ ആദമ അൽഅസ്മാ കുല്ലഹ, മുഴുവിവരങ്ങളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി. എന്നിട്ടതാ മലായികത്തിനെ വിളിച്ചു കൂട്ടുന്നു. എന്നിട്ട് മലായികത്തിനോട് പറയുന്നു, ഞാനിത് ചരിത്രം പറയല്ല, താരീഖല്ല, ഖുർആൻ പറയുന്ന വിഷയങ്ങളാണ്. മലായികത്തിന് അല്ലാഹു വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഉസ്ജുദൂലി ആദമാ, നിങ്ങൾ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കണം. ആ സമയം ഇബിലീസ് ആ വിഷയത്തിൽ നിന്ന് വഴിമാറി. അവന്റെ അഹങ്കാരം തകബ്ബുർ, അതിനെ ചോദ്യം ചെയ്യാൻ മാത്രം. ആദമിനെ ഞാൻ സുജൂദ് ചെയ്യേ, ആദമിനെ ഞാൻ ബഹുമാനിക്കേ, അള്ളാഹിനോട് ചോദ്യം ചെയ്യണം നൽകി. ആ സമയം ഇബ്ലീസിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആട്ടിയോടിച്ച വിഷയം പരിശുദ്ധ ഖുർആൻ ലഅനത്ത് ചെയ്ത് ആട്ടിയോടിച്ചു. ഖുർആൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ ബൽഅം ഇബ്നു ബഅറ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വലിയ സ്ഥാനമുള്ള ആളായിരുന്നു. ഭൂമിയിലിരുന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് വിഷയം നോക്കി പറയാൻ മാത്രം അള്ളാഹു അദ്ദേഹത്തിന് കഴിവ് നൽകിയിരുന്നു. എന്നാൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനായ ബൽഅമ, അള്ളാഹുവിന്റെ പ്രവാചകരായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കേടായിട്ട് ദ്വാരക്കാനൊരുങ്ങി, നന്ദി കേട് ചെയ്യാനൊരുങ്ങി, അദബ് കേട് കാണിച്ചു. മൂസ നബിയോട് അദബ് കേട് കാണിച്ചു. അപ്പൊ അല്ലാ ആദരവ് നൽകിയ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അനാദരവ് അതാ. ഇത്രയും സ്ഥാനമുള്ള ബൽഅമ കാണിച്ചപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ പരിശുദ്ധ ഖുർആനിൽ ബൽഅമനെ പറ്റി പറയുന്നു, മസലുഹു കമസലിൽ കൽബി, അവന്റെ ഉദാഹരണം നായനെ പോലെയാണ്. തൊട്ടാൽ ഒരു പ്രാവശ്യം, ഏഴ് പ്രാവശ്യം കഴുകണം. അതിലൊരു പ്രാവശ്യം തൊഹൂറായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകിയെങ്കിലേ ശുദ്ധിയാവുകയുള്ളൂ എന്ന് ഫുഖഹ രേഖപ്പെടുത്തി. സോപ്പ് പൊടി കൊണ്ടോ ഷാമ്പു ഇട്ടിട്ടോ കഴുകിയ പറ്റൂല. ഇസ്ലാമിന്റെ നിയമം നമ്മൾക്ക് തോന്നിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിച്ച് മാറ്റി പറയാൻ പറ്റുന്നതല്ല. ആ ഐനുൻ നജസായ നായനെ പോലെ അത് പതിച്ചു എന്നാണ് ബൽഅമനറ്റി അല്ലാഹ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ അറിയണം, അതേ നായ തന്നെ എന്തായി, മഹാന്മാരെ ആദരിച്ചു. അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹും അവരവരും ഒരു നായ സ്നേഹിച്ചു, ആദരിച്ചു. ആ നായനും കൂടി അവരിൽ മെമ്പറാക്കി. അതേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, അൽ മർഉ മഅമൻ അഹബ്ബ അന്ത മഅമൻ അഹബബ്ത, ആര് ആരെ സ്നേഹിച്ചോ അവരെ കൂടെ സ്വർഗത്തിലാണ്. ഖാല റസൂലുള്ളാഹി, നായക്ക് സ്ഥാനം കിട്ടി അദബ് ജീവിതത്തിൽ. അതാ ഔലിയാക്കളെ സ്നേഹിച്ചത് കാരണം നായക്കള്ള പവർ കൊടുത്തു. അതേസമയം കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മത്സരത്തിന് വേണ്ടി വന്നു.
അന റബ്ബുക്കുമുൽ ആലാ എന്ന് വാദിച്ച് ഞാൻ വലിയ റബ്ബാണെന്ന് അഹങ്കാരം മുഴക്കിയ ഫിർഔൻ, ആ ഫിർഔന്റെ സാഹിര്യങ്ങള് മൂസാ നബിയോടതാ മത്സരത്തിന് വേണ്ടി വന്നു. ഒന്ന് മാരണ സിഹറിന്റെ പ്രവർത്തനങ്ങളാണ്, മറുഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകരായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തിന്റെ പ്രകടനങ്ങളാണ്. എല്ലാ ജനങ്ങളും ഇതുപോലെ വലിയ സദസ്സ് സമ്മേളിച്ചു. ഒരു ഭാഗത്ത് ഫിർഔന്റെ സാഹിര്യങ്ങള്, മറുഭാഗത്ത് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമു അനുയായികളും. അങ്ങനെ അതാ ഈ വന്ന സാഹിര്യങ്ങൾ മൂസ നബിയോട് ചോദിക്കുന്നു, അല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ല നീയാണോ ആദ്യം തുടങ്ങുന്നത് അതോ ഞങ്ങളാ തുടങ്ങുന്നത്? മത്സരം തുടങ്ങുന്നത് നീയാണോ ഞങ്ങളാണോ? അതൊരു അദബിന്റെ ഒരു ബഹുമാനത്തിന്റെ പെരുമാറ്റം അല്ലേ? നമ്മളൊരു കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവുമ്പോ ദുആന്റെ സമയത്തുമ്പോ തൊട്ടപ്പുറത്തുള്ള ആളോട് ഒന്ന് ദുആർക്കി, ഒരു അദബാണ്. ആ ഒരു അദബിന്റെ പ്രയോഗം ഈ വന്ന സാഹിര്യങ്ങളിൽ ഉണ്ടായതുകൊണ്ട് ആ സാഹിര്യങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കാൻ അത് കാരണമായെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു, അയിമ്മത്ത് എഴുതി വെക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അദബ് വേണം. അദബില്ലെങ്കിൽ അഹങ്കാരം വന്നു പോകും. അഹങ്കാരം വന്നത് കാരണമാണ് ഇബ്ലീസ് ഭയച്ചത്. ആ അഹങ്കാര സ്വഭാവം ഇന്നതാ പല മുസ്ലിമീങ്ങളിലും കടന്നുകൂടി. അവര് മഹാന്മാര് കൈമാറിയ വിശ്വാസാചാരങ്ങളെ ആദർശങ്ങളെ ചോദ്യം ചെയ്യാനും ഇമാമീങ്ങളെ തള്ളി പറയാനും എന്ത് മേറാജ് എന്ത് മേറാജിന്റെ നോമ്പ് ഇങ്ങനെ തുടങ്ങി പല വസ്വാസുകളും ഉണ്ടാക്കി. അതേ സ്വപ്ന മേറാജായിട്ട് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. ഇതിനെ സ്വപ്ന മേറാജാക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് ഏഴാകാശായിനപ്പുറപ്പുറപ്പുറം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കിനെ കൂടെ നിർത്തിയിട്ട് മലക്ക് പറയുന്നു, മലക്കുല്ലമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ താരീഖ് പറയല്ല ചരിത്രം പറയൽ എനിക്ക് ലക്ഷ്യമല്ല. അങ്ങനെ അതാ മലക്ക് പോലും വഴിമാറിയിട്ട് തങ്ങൾ ഒറ്റക്ക് പോയിക്കോളൂ, അപ്പുറത്തേക്ക് വരാൻ അധികാരമില്ല, കരിഞ്ഞ് ചാമ്പലായി പോകുമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് ഹളറത്തുൽ ഖുദുസിലെത്തിയില്ലേ? അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബിന്റെ അജായിബൽ കജായിബുകൾ കണ്ടിട്ട് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സമയം അതാ തങ്ങളോട് പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ നബിയെ തങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. തങ്ങൾ പറഞ്ഞു, എനിക്ക് മാത്രം പോരാ, അല്ലാഹ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അത് നാം ചൊല്ലുന്നത് നിസ്കാരത്തിൽ അത്തഹിയാത്തല്ലേ, ആ പരിശുദ്ധമായ നിസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു ഫർളാക്കിയ പരിശുദ്ധ മിഹ്റാജില്ലേ, അത് തങ്ങളെ ശരീരം കൊണ്ട് സംഭവിച്ച മിഹ്റാജ് തന്നെയാണ്, അത് സ്വപ്ന മിഹ്റാജല്ല. സ്വപ്ന മിഹ്റാജ് ആത്മീയ മിഹ്റാജ് തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈ സ്വപ്ന മിഹ്റാജായിട്ട് വഹാബികൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഹദീസ് വളച്ചൊടിച്ച് ശ്രമിക്കുന്നെങ്കിൽ നമുക്ക് പറയാനുള്ളത്, ഇമാം റാജി ചോദിക്കുന്നത് പോലെ സ്വപ്നമാണെങ്കിൽ അതിൽ തർക്കങ്ങൾ വരാൻ എന്താണ്, നിഷേധങ്ങൾ വരാൻ എന്താണ്? ഈ മിഹ്റാജ് കഴിഞ്ഞ് തങ്ങളതാ രാത്രിയിലെ അല്പസമയം കൊണ്ട് ഇസ്റാ മിഹ്റാജ് സംഭവിച്ച് മടങ്ങി വന്നു ഖുറൈശികളോട് പറഞ്ഞപ്പോ അവര് പരിഹസിച്ചില്ലേ, കളിയാക്കിയില്ലേ, നിഷേധിച്ചില്ലേ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായില്ലേ, കുറ്റപ്പെടുത്തൽ ഉണ്ടായില്ലേ, തെറ്റിദ്ധാരണ വരുത്തിയില്ലേ, ആരോപണങ്ങൾ ഉന്നയിച്ചില്ലേ? കേവലം ഒരു സ്വപ്നമാണെങ്കിൽ എന്തിനു തർക്കം? സ്വപ്നം ആർക്കും എന്തും കാണാം, നിഷേധിക്കേണ്ടതില്ല, അതിന്റെ പേരിൽ തർക്കിക്കേണ്ടതില്ല. എന്നാൽ ഇമാം റാസി ചോദിക്കുന്നു, അല്ലാഹുവിന്റെ പ്രയോഗം തന്നെ സുബ്ഹാൻ അല്ലദി, ഇവിടെ സുബ്ഹാൻ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ആ പ്രയോഗം ഇതൊരു അത്ഭുത വാർത്തയായിട്ടാണ് അല്ലാഹ് അറിയിക്കുന്നത്. മാത്രമല്ല ബി അബ്ദിഹി എന്ന് പറയുന്ന സ്ഥലത്ത് വെറും റൂഹിന് മാത്രം, ആത്മാവിന് മാത്രം അബ്ദു എന്ന് പറയില്ല,
روحم جسدم كودي أدنى عبدو نبري الله تنقل سريرن قند سمبو بيتش معراج دهنيا معراجن سوپن معراج أكيد أغينا پلدوم 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 برنجت أحنگار سبابم وندك أرنم پوروغال مهان مار تلل پرين نغچيگال ولأنا آخر هذه الأمة أولها സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അഹങ്കാര സ്വഭാവമാണ് അതുമില്ലാത്ത സ്വഭാവമാണ് ജീവിതമാണ് അതുകൊണ്ടാണ് പുത്തനാശയക്കാർ പേശുപോയത് അതുമുള്ളവരാകണം മുസ്ലിമീങ്ങളെ അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കണം അല്ലാഹു ആദരവ് നൽകിയ ആലിമീങ്ങൾ സാദാത്തുക്കൾ ഔലിയാക്കൾ മഹാന്മാർ അവർക്കുള്ള ആദരവ് നിലനിർത്താൻ നമുക്ക് പറ്റണം ഇല്ലെങ്കിൽ കാര്യം അപകടകരമാണ് ഞാൻ വാക്കു ചുരുക്കുന്നു പരിശുദ്ധ ഇസ്ലാം ഇന്ന ദീന അന്ദല്ലാഹിൽ ഇസ്ലാം അത് തങ്ങൾ പറഞ്ഞതുപോലെ വിവരിച്ചതുപോലെ മാ അന അലൈഹി വസ്ഹാബി ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മേലാണ് അഥവാ സുന്നത്ത് ജമാഅത്താണ് സുന്നി പ്രസ്ഥാനമാണ് ആ അഹ്ലു സുന്നത്തി വൽ ജമാഅ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഓ എൻ്റെ വോയിസ് ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന മുസ്ലിമീങ്ങളെ പരിശുദ്ധ ശഅബാനിലെ തുടക്കത്തിലെ പവിത്ര വെള്ളിയാഴ്ച രാത്രി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ കല്ലേരിയിൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികത്തിൽ എത്തിപ്പെട്ട സകല വിശ്വാസി ജനങ്ങളെ ജീവിതത്തിൽ കള്ളം പറയണ്ട ഐബത്ത് പറയണ്ട ഫിത്തന ഉണ്ടാക്കണ്ട ഫസാദ് ഉണ്ടാക്കണ്ട സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട രക്തം ശരീരത്തിൽ നടക്കുന്ന സാദാത്തുക്കളെ പ്രയാസപ്പെടുത്തിയാൽ അവരെ മനസ്സ് വിഷമിപ്പിച്ചാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കില്ല ഈമാനോടെ മരിക്കാൻ പറ്റില്ല നിന്റെ അഅമാലുകൾ അല്ലാഹു സ്വീകരിക്കില്ല വളരെ സൂക്ഷിക്കണം ഒരു കള്ളിന്റെ കഞ്ചാവിന്റെ ഹാൻസിന്റെ പാൻപരാഗിന്റെ മധു തിന്നുന്ന അവസ്ഥയിൽ വരെ ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാർ വളർന്നു വരുന്ന കുട്ടികൾ ഇടപെടുന്നെങ്കിൽ അത് മുസ്ലിമിന് പറ്റില്ല നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല അത്തരം പ്രവർത്തനങ്ങളൊക്കെ വർദ്ധിച്ച കാലഘട്ടമാണ് സുബ്ഹാനല്ലാഹ് ഞങ്ങൾ ഇന്ന് വരുമ്പോൾ വളരെ വിഷമത്തോടുകൂടിയാണ് ബായാറിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാരണം കഴിഞ്ഞ ഇതേ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച യൗമുൽ ഖമീസ് വ്യാഴാഴ്ച രാവിലെ 11 സമയം നമ്മുടെ വലിയ സ്നേഹിയായിരുന്ന ബായാർ മുജമ്മഅന്റെ സജീവ പ്രവർത്തകൻ അബ്ദുൽ ജലീൽ കറോപ്പാടി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നാട്ടിലും പരിസരങ്ങളിലുമൊക്കെ സുസമ്മതനായ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരഭിപ്രായ വ്യത്യാസവുമില്ലാത്ത അബ്ദുൽ ജലീൽ സാഹിബിന് പട്ടാപ്പകൽ ഒരു ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന ഗവൺമെന്റ് ജോലിയിൽ തുടരുന്ന അദ്ദേഹം ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുമ്പോൾ പഞ്ചായത്ത് ഓഫീസിനെ കയ്യേറ്റം ചെയ്തിട്ട് അക്രമികൾ വന്ന് ധിക്കാരികൾ വന്ന് വളരെ ക്രൂരമായ നിലക്ക് അറുങ്കൊല ചെയ്തിട്ട് കഴുത്തറുത്ത് കൊല നടത്തിയിട്ട് വളരെ പ്രയാസകരമായ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ
ആ കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾ രാത്രി സമയം പാത്തൂര് സ്വലാത്ത് കഴിഞ്ഞ് കണ്ണങ്കാറ് മഖാമുറൂസിലെത്തണം. ആ വഴിയിലെ അതാ ഞങ്ങൾ ജലീലിന്റെ വീട്ടിൽ കയറി. കയറിയ സമയം അദ്ദേഹത്തിന്റെ പിതാവ് ഉസ്മാൻ ഹാജി വളരെ പ്രയാസപ്പെട്ട് കരഞ്ഞുകൊണ്ട് ആ കുടുംബം മുഴുവനും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വേദന താങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ നാട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കളും കൂടിയ ആ വീട്ടിൽ ഞങ്ങൾ കയറി ചെന്നപ്പോൾ ആ ബാപ്പാദ മൂന്ന് മക്കളെയും യതീമീങ്ങളായ ചെറിയ പൈത മക്കളായ മൂന്ന് മക്കളെ കൂട്ടുപിടിച്ച് എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. തങ്ങളെ ഞാൻ ഈ കിടാക്കളോട് എന്തു പറയും, അവരപ്പനെ ചോദിക്കുന്നു ഞാൻ എന്തു പറയുമെന്ന് പറഞ്ഞ് കരയുന്നു. ആ ജലീലിന്റെ വീട്ടിൽ ഇന്ന് ഏഴാണ്, ഞങ്ങൾക്കിന്ന് പകലിൽ അങ്ങോട്ട് പോവാൻ കഴിഞ്ഞില്ല. മുഹിമാത്ത് സമ്മേളനവും മറ്റു ബായാറിലെ തിരക്ക് കാരണം അങ്ങോട്ട് പോവാൻ കഴിഞ്ഞില്ല. പകലിൽ ഞങ്ങൾ പറഞ്ഞു അവരെ ക്ഷണിച്ചപ്പോൾ കല്ലേരിയിലേക്ക് പോകുന്ന വഴിയിൽ വരാമെന്ന് പറഞ്ഞ് ഇന്ന് ബായാറിൽ നിന്ന് ജലീൽ സാഹിബിന്റെ വീട്ടിൽ കയറി ദുആ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നത്. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട ജലീലിന് നീ സ്വർഗം നൽകണം റഹ്മാന്, ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാന്, ദോഷങ്ങൾ പൊറുക്കണം റഹ്മാന്. ഓ മുസ്ലിമീങ്ങളെ, ഇതുപോലെ കൊടക് ജില്ലയിലെ കൊട്ടമുടി സ്വദേശിയായ റിയാസ് മുസ്ലിയാർ എന്ന് പറയുന്ന 31 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇതുപോലൊരു പള്ളിയിൽ, അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ, കാസർഗോഡ് ജില്ലയിലെ ചൂരിയിലെ പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയം നിഷ്ഠൂരമായി വർഗീയവാദികൾ വന്ന് അറുങ്കൊല ചെയ്തിട്ട് കഴുത്തറുത്ത് കൊല നടത്തിയിട്ട് വളരെ പ്രയാസകരമായ അവസ്ഥ നാടിൽ മുഴുവനും വ്യാപകമായിട്ടുണ്ടെങ്കിൽ ഇല്ല ഇല്ല, വിശ്വസിക്കാൻ പറ്റില്ല. ഇദാ ലുയ്അതിൽ അമാനത്തു ഫന്തദിറു സാഅ, വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കാലഘട്ടം വന്നാൽ അന്ന് നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആര് ആരെ വിശ്വസിക്കും? തങ്ങൾ പറഞ്ഞു ഖിയാമത്ത് നാളിന്റെ അവസാന സമയം കൊലപാതകങ്ങൾ വർദ്ധിക്കും. ആ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകും. കൊല്ലുന്ന ആളുകൾക്കറിയില്ല ഞങ്ങൾ എന്തിനു വേണ്ടി കൊല നടത്തുന്നു. കൊല്ലപ്പെട്ട ആളുകൾക്കറിയില്ല എന്തിനു വേണ്ടിയാണ് കൊല ചെയ്യപ്പെട്ടത്. അങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് സംജാതമായാൽ ഖിയാമത്ത് നാളിനെ വളരെ അടുത്ത് പ്രതീക്ഷിക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതൊക്കെ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഈ വർഗീയ തീവ്രവാദ പ്രവർത്തനം, ഭീകരവാദ കൊട്ടേഷൻ സംഘം ഗുണ്ടാസെറ്റ് ഉൾപ്പെടെ, മുസ്ലിമിന് പറ്റില്ല, ഇസ്ലാമുള്ളവൻ ആ വിഷയത്തിൽ ഉൾപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാര് ഈ ഗുണ്ടാസെറ്റിലേക്കും കൊട്ടേഷൻ സംഘങ്ങളിലേക്കും നാട്ടിലെ പ്രശ്നങ്ങളിലേക്കും മറ്റ് ബുദ്ധിമുട്ടുകളിലേക്കും വലിച്ചഴക്കുന്ന ലഹരിയുടെ ഉപയോഗം നിർത്തൽ ചെയ്യണേ, മയക്കുമരുന്നിന്റെ ഉപയോഗം നിർത്തൽ ചെയ്യണേ. അവസാന കാലഘട്ടം ഖിയാമത്തിന്റെ 15 ഒരൊറ്റ ഹദീസിൽ തങ്ങൾ പറഞ്ഞത് ഇമാം തുർമുദു റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. വയക്ഫുറു ശുർബുൽ ഖംറ്, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം വരും. അത് ഉപയോഗിച്ചാൽ ബുദ്ധി മരവിച്ചു ഭ്രാന്തനായി എന്ത് ചെയ്യുന്നു, ആരെ ചെയ്യുന്നു അല്ലേ? സ്വന്തം നമ്മുടെ നാട്ടിലാണ് സ്വന്തം 9 പഠിക്കുന്ന 10-14 വയസ്സുള്ള ഒരു ആൺകുട്ടി, ഒരു വിദ്യാർത്ഥി സ്വന്തം 10 ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മക്ക് ഭക്ഷണത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ ലഹരി നൽകിയിട്ട് അബോധാവസ്ഥയിലായിട്ട് തോന്നിവാസം നടത്തിയിട്ട് ആ ഉമ്മ പ്രഗ്നന്റായ വിവരം പത്രമാധ്യമങ്ങളിലും ന്യൂസുകളിലും അറിയാൻ പറ്റിയ നറികെട്ട വിഷയങ്ങൾ ഈ സമുദായത്തിന്റെ പേരിൽ, മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന ആളുകളിൽ ഇത്തരം ധിക്കാരങ്ങളും തോന്നിവാസങ്ങളും വർദ്ധിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹബീബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശക്തമായ ഭാഷയിൽ, ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. പൈശാചിക പ്രവർത്തനങ്ങളാണ് ലഹരി ഉപയോഗം. അത് ബുദ്ധിയുള്ളവന് പറ്റില്ല, അത് മനുഷ്യന് പറ്റില്ല, അത് മുസ്ലിമിന് പറ്റില്ല. മുസ്ലിം അപ്പണി ചെയ്താൽ
അത്തരക്കാരെ സൂക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തു തീനത്തുൽ ഖബാൽ ഒരുക്കി വെച്ചെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, തീനത്തുൽ ഖബാൽ എന്നാൽ എന്താണ്? ഹബീബിന്റെ മറുപടി വന്നു, ഖാൽ അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ദുർജലം, അത് അടിക്കടി ഇടപെടാതെ സെക്കൻഡ് ഇടപെടാതെ നരകത്തിലിട്ട് കുടിപ്പിച്ച് അത്തരം ലഹരി ഉപയോഗക്കാരെ, പാൻബരാഗ് ചവക്കുന്നവരെ, ഹാൻസ് വെക്കുന്നവരെ, മധു തിന്നുന്നവരെ, കള്ളു കുടിക്കുന്നവരെ, കഞ്ചാവ് വലിക്കുന്നവരെ ശക്തമായ നിലക്ക് അല്ല ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് അയിമത്ത് കിതാബിൽ രേഖപ്പെടുത്തുന്നു. അമാ അലിംതും അന്ന ശുർബൽ ഖംരി യുദ്ബുൽ ജബ്ബാർ. അല്ലാഹുവിന്റെ ലഹരി ഉപയോഗക്കാരെക്കാൾ ദേഷ്യമുള്ള വെറുപ്പുള്ള മറ്റു പടപ്പുകൾ ഇല്ല. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, ഇത്രയും ഇസ്ലാം വളരെ ശക്തമായ നിലക്ക് വിരോധിച്ച, നിരോധിച്ച ആ ലഹരി ഉപയോഗത്തിൽ ആരെങ്കിലും ഏർപ്പെടുന്നെങ്കിൽ ഈ പരിശുദ്ധ റജബിന്റെ അവസാനം വളരെ ബർക്കത്തുള്ള ശഅബാന്റെ തുടക്കം തങ്ങളുടെ മാസമെന്ന് അവിടുന്ന് അവിടത്തിലേക്ക് ചേർത്തി പറഞ്ഞ ഈ പരിശുദ്ധ സ്വലാത്ത് മജ്ലിസിന്റെ വെള്ളിയാഴ്ച രാത്രി നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം, ജീവിതത്തിൽ റബ്ബേ ഞാൻ ലഹരിയുമായിട്ട് ഇനി ഇടപെടില്ല, വന്നത് എനിക്ക് മാപ്പാക്കണമെന്ന നിലക്ക് ഖൽബ് റബ്ബിനെ കൊള്ള തിരിച്ച് തൗബ ചെയ്യണം മുസ്ലിമീങ്ങളെ. അതുപോലെ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്ക് വയക്ഫുറു സിനാ, വ്യഭിചാരം വ്യാപകമാണ് നാട് മുഴുക്കെ, വീട് മുഴുക്കെ വ്യഭിചാരം വ്യാപകമാണ്. ഇന്ന് മുസ്ലിം പെണ്ണ് പരിഷ്കാരിയായിട്ട് ഈ കല്ലേരി ഭാഗത്തുള്ള ആളുകളുടെ തൊട്ടടുത്ത സൂക്കാണ് ഉപ്പിനങ്ങാടി, ബി സി റോഡ്, നിങ്ങളുടെ മെയിൻ സിറ്റി മാംഗ്ലൂർ. അത്തരം ടൗണുകളിൽ, നിങ്ങളുടെ പരിസരങ്ങളിലുള്ള ടൗണുകളിൽ പോയിട്ട് മുസ്ലിം പെണ്ണത ഇന്ന് പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞ് ആധുനിക വളർന്നു വരുന്ന മുസ്ലിം യുവതികൾ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മുസ്ലിമിന് പറ്റോ, മുസ്ലിം പെണ്ണിന് പറ്റോ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ? പറ്റില്ല. അള്ളാഹുവിൽ വിശ്വാസമുള്ള, ഖുർആൻ അംഗീകരിക്കുന്ന, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. അത്തരക്കാരെ അല്ലാഹു ലഅനത്ത് ചെയ്തു, അമ്പിയാക്കൾ ലഅനത്ത് ചെയ്തു, പ്രത്യേകിച്ച് ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅനത്ത് ചെയ്തു, സ്വാലിഹീങ്ങൾ മുഴുവനും ലഅനത്ത് ചെയ്തു. അത്രയും ലഅനത്ത് ശാപം കിട്ടിയ മുസ്ലിം പെണ്ണുങ്ങളെ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിലും നിങ്ങളെ കുടുംബജീവിതത്തിലും എവിടുന്ന് സമാധാനം കിട്ടാനാണ്, എവിടുന്ന് സന്തോഷം കിട്ടാനാണ്? അതുകൊണ്ട് ഈ പരിഷ്കാരം നിർത്തിക്കോ, ബ്യൂട്ടി പാർലറിൽ പോകണ്ട, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യണ്ട, മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകൾ ഉൾപ്പെടെ ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും നിങ്ങൾ ഈ കർണാടകക്കാര് ഒരു ഫേസ് നെറ്റ് കെട്ടിയാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ ആയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും, അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന, വ്യഭിചാരം വർദ്ധിച്ച വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളത്. അള്ളാഹു നമ്മെ കാത്തു സലാമത്താക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് അള്ളാഹു നന്നാക്കി തരട്ടെ. സഹോദരിമാർക്ക് അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഹറാമിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. കാലാകാലം പെട്ടെന്ന് ഇങ്ങനെ കൂടുന്നു വിചാരിച്ചാ നീ മുസ്ലിം ചെറുപ്പക്കാരൻ? ഞാൻ ബായാറ് സ്വലാത്തിൽ മാത്രല്ല,
ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നാം പങ്കെടുക്കുന്ന, നാം സമ്മേളിക്കുന്ന, നാം എത്തിപ്പെടുന്ന നമ്മുടെ പ്രോഗ്രാമുകളിൽ പരിപാടികളിൽ വളരെ ശക്തമായിട്ട് പറയാറുണ്ട്, ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ ഈ പരിഷ്കാര കുത്തഴിഞ്ഞ ഈ വേണ്ടാത്ത ഈ പുതിയ സ്റ്റൈൽ, മുടി കൊണ്ടുള്ള കളി അല്ലേ? മുടി മുമ്പിൽ ഫ്രണ്ട് ഭാഗം മുടി കൂടുതൽ, ബാക്കില് സൈഡിലൊക്കെ ചെറുതാക്കി, ചെറിയ കുട്ടികൾ ആൺകുട്ടികളെ പോലും അങ്ങനെ മുടി കട്ട് ചെയ്യുന്നു. അല്ലാഹു പൊരുത്തപ്പെടൂല, അത്തരക്കാരെ അല്ലാഹു ലഅനത്ത് ചെയ്തു. പരിശുദ്ധ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ സൗണ്ട് ഒന്ന് ശരിയാക്കണം. അതുകൊണ്ട് ഞാൻ ഇൻഷാല്ലാ സംസാരം ചുരുക്കാണ്. ഇതെല്ലാം ഇവിടെ നടക്കുക. ഈ വേണ്ടാത്തരങ്ങളെല്ലാം ഇവിടെ നിർത്തൽ ചെയ്യാൻ ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോ ഓനിങ്ങനെ സൗണ്ട് വെറുക്കും. ഈ കർണാടകയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ, കേരളത്തിലൊന്നും അങ്ങനെ അല്ല, വേറെ എവിടെയില്ല. കർണാടകയിലെ പല സ്റ്റേജിലും മൈക്കിനെ സംബന്ധിച്ച് പറയേണ്ടി വരും, കാരണം നമ്മൾ എത്രത്തോളം വോയിസ് കൂട്ടുന്ന അത്രത്തോളം അവര് മെല്ലെ മെല്ലെ ഒന്ന് തൊടും, അവര് പിന്നെ അങ്ങനെ തലയോറി പിന്നൊന്നു പിന്നെ ഈ പണി ചെയ്യും. അപ്പോ അപ്പൊ നോക്ക്, ഇപ്പൊ ഞാൻ മെല്ലെ പറയുന്നുള്ളൂ, എല്ലാരും കേൾക്കും. അല്ലാഹു അവനക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. അപ്പോ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള, നീ കൈയൊന്ന് മാറ്റി വെച്ചോ. അൽഹംദുലില്ലാ. അപ്പോ ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള വേണ്ടാത്ത വിഷയങ്ങൾ, ഹറാമിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വഴിമാറാൻ പരിശുദ്ധ ശഅബാൻ നമുക്ക് പ്രചോദനമാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പലിശ, ലോൺ, വട്ടി എല്ലാം ഒന്നെ, ഇതിന്റെ ഇടപാട് മുസ്ലിമിന് പറ്റൂല. സബ്ഉൽ മുബിഖാത്തിൽ പെട്ട വലിയ തെറ്റാണ് പലിശ. ആര് പലിശയുമായിട്ട് ഇടപെട്ടോ അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആക്കിലു പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവൻ, എഴുതുന്നവൻ, ഇടപെടുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പലിശേറ്റ് ആര് തൊട്ടോ, പലിശ ലോണുമായി വട്ടിയുമായി ഇടപെട്ടോ, അവർക്ക് പരാജയമല്ലാതെ ഇല്ല. ഓ മുസ്ലിമീങ്ങളെ, ഒരു സിനിമയും വേണ്ട, സീരിയൽ വേണ്ട, പട്ടുറുമാല് വേണ്ട, മാപ്പിളപ്പാട്ട് വേണ്ട, ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന മാപ്പിളപ്പാട്ടുകൾ പല മൊബൈലുകളിലും ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ലേ? ടൂൺസായി സെറ്റ് ചെയ്തവരില്ലേ? എന്നിട്ട് സ്വലാത്തിന്റെ സദസ്സിൽ വരുന്നു, പള്ളിയിൽ വരുന്നു, വലിയ വലിയ മജ്ലിസുകളിൽ വരുന്നു, ദോഷം പൊറുക്കണേ അല്ലാ, രോഗം സുഖപ്പെടണേ എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ അല്ലാഹുവിനോട് നന്ദി കേട് ചെയ്ത് ഇത്തരം മജ്ലിസുകളോട് അതവില്ലാതെ മര്യാദ കെടുകാട്ടിയിട്ട് നീ ഹറാമ നിന്റെ പോക്കറ്റിലും ശരീരത്തിലും വെച്ചിട്ട് വന്നാൽ മോനെ മോളെ, അല്ലാ നിങ്ങളെ കബൂലാക്കുമോ? എന്തേ ഇത് റബ്ബിനെ കളിയാക്കലാണോ? ഈ ദീനിനോട് നീ ഇങ്ങനെ ദുൽമ ചെയ്യാൻ, ധിക്കാരം ചെയ്യാൻ, ന്യായക്കേട് അനീതി ചെയ്യാൻ. അതുകൊണ്ട് ഹറാം മുഴുവനും കൈയൊഴിക്കൂ, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തണ്ട. ഖുർആൻ ഉമ്മവാപ്പാന്റെ ബഹുമാനം വളരെ വലിയ വലിയ ബഹുമാനമാണെന്ന് പറഞ്ഞിട്ടില്ലേ? തങ്ങളത് ശക്തിപ്പെടുത്തിയിട്ടില്ലേ? ഉമ്മവാപ്പന ഒരാൾ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ അതേ ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തം, അതാ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം. അള്ളാഹുവിന്റെ പൊരുത്തം ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തത്തിലാണ്. അള്ളാഹുവിന്റെ ദേഷ്യം അവരുടെ ദേഷ്യത്തിലാണ്. അതുകൊണ്ട് ക്ഷമകെട്ട മാതാക്കൾ, ഉമ്മമാർ മക്കൾക്കെതിരെ ദ്വരുന്നാൽ
ആ ദുആയ സൂക്ഷിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാമിങ്ങൾ പറയുന്നു, അമാ അലിംതു അന്ന ഉഖൂഖൽ വാലിദൈനി യംഗുസുൽ അഅമാർ. അറിയോ, നിങ്ങൾക്കറിയോ, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ ആയുസ് അല്ലാ ചുരുക്കുന്നതാണ്. ഭാര്യമാരെ ആക്രമിക്കണ്ട, ഭാര്യമാരെ ആക്രമിക്കണ്ട. ഞാൻ പറയുന്നു, ഇന്ന് പല ചെറുപ്പക്കാരും വന്ന് സങ്കടപ്പെടുകയാണ്. പല ചെറുപ്പക്കാരും വന്ന് സങ്കടം പറയുന്ന കുറെ ആളുകൾ വിഷമം കൊണ്ട്. സാധുവായ ഞാൻ മലപ്പുറത്ത് എന്റെ നാട്ടിലുള്ള സമയം തിങ്കൾ ചൊവ്വ ദിവസം ഞാൻ നാട്ടിലുണ്ടാകും. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ സുബഹിതൊട്ട് രാത്രി വരെ വരും. അവിടെ എത്രയോ ഓരോ ദിവസം ആംബുലൻസുകൾ ധാരാളം വരാറുണ്ട്. വരുന്ന കൂട്ടത്തിൽ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി തകർന്നവരുണ്ട്, ഡോക്ടർമാര് കൈവിട്ടവരുണ്ട്, പല നിലക്കുള്ള വേദന കൊണ്ട് പടയുന്ന രോഗികൾ കരയാറുണ്ട്, കുടുംബം നോക്കി കരയാറുണ്ട്. പക്ഷേ ആ കരച്ചിലിനിടയിലും ഇങ്ങനെ ക്യൂവായി ലൈനായി ലൈനായി വരുന്ന കൂട്ടത്തിൽ പല ചെറുപ്പക്കാരും കരയാറുണ്ട്. അവർക്ക് രോഗമല്ല, അവരുടെ മനസ്സിന്റെ വേദനയാണ്, ഭാര്യമാരുടെ ദുസ്വഭാവമാണ്. ഭാര്യമാരെന്ന് പറഞ്ഞാൽ തിരിയില്ലേ, അറിയൂലേ? നിങ്ങളെ ഭാഷ എനിക്ക് പറയാൻ അറിയില്ല. അപ്പോ സ്വന്തം കെട്ടിയ പെണ്ണ് അവൾ കേർത്ത് സംസാരിക്കാം, എതിരുമുണ്ട്. അത് നല്ല പെണ്ണിന്റെ സ്വഭാവമല്ല. അത്തരം പെണ്ണുങ്ങളെയും അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. ഒരു പെണ്ണ് മരിക്കുന്ന സമയം ഭർത്താവ് അവളോട് ദേശത്തിലാണെങ്കിൽ അവൾ നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതേസമയം ഒരു പെണ്ണിന്റെ മൗത്ത് സംഭവിക്കുമ്പോൾ അവളെ കൊണ്ട് ഭർത്താവ് തൃപ്തിയിലാണെങ്കിൽ ഹിയമിൻ അഹ്ലിൽ ജന്നാ, അവൾ സ്വർഗീയ അവകാശികൾ പെട്ടവളാണെന്ന് ഖാല റസൂലുള്ളാഹി. ഭർത്താക്കന്മാരോട് കയർത്ത് സംസാരിക്കണ്ട, ഭാര്യമാരെ ആക്രമിക്കണ്ട, അവരെ കുറ്റപ്പെടുത്തണ്ട, അവരോട് മാന്യമായ നിലക്ക് പെരുമാറണം. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആര്? തങ്ങൾ പറഞ്ഞു, സ്വന്തം മഹലുകാരോട് നല്ല നിലക്ക് വർത്തിക്കുന്നവൻ. ഇതെല്ലാം ജീവിതത്തിൽ നിലനിർത്തി ഒരു പുതിയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണേ. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കണ്ട. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നിശ്ചയം നിസ്കാരം അഞ്ചു വഖ്ത് മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ്. തങ്ങളോട് ചോദിക്കുന്നു ഒരു ചോദ്യം, ഒരു അന്വേഷണമാണ്. അയ്യുൽ അഅ്മാലി അഫ്ളു യാ റസൂലല്ലാഹ്, അഅ്മാലുകളിൽ മഹത്വമുള്ള അമൽ ഏതാണ് തങ്ങളെ? മറുപടി വന്നു, ഖാൽ അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, വാങ്ക് കൊടുത്ത ഉടനെയുള്ള നിസ്കാരമോ. മുസ്ലിം പുരുഷന്മാരെ, പള്ളിയിൽ നിന്ന് അഞ്ച് തവണ മുഅദ്ദിന്റെ വോയിസ് വരുന്നു, ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നോ, വിജയത്തിലേക്ക് വന്നോ. പള്ളിയിൽ നിന്ന്, റബ്ബിന്റെ പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുന്ന സമയം, പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാർ, ഹബീബ് പറയുന്നു, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ മിനൽ മസ്ജിദി. പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണ്ണമായ നിസ്കാരമില്ല. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണ്ണമായ നിസ്കാരമില്ല. ജമാഅത്തിന് ആവതുള്ള മുസ്ലിം പുരുഷന്മാർ പള്ളിയിലെ ജമാഅത്തിന് വേണ്ടി വരണം. പെണ്ണുങ്ങൾ ഇങ്ങനെ പീഡി ധരിച്ചിരുന്ന പോരാ,
വീടിയും ചുരുട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നാ പോരാ, വാങ്ങൊടുത്താൽ ഉടൻ നിസ്കരിക്കണം. അത് നിന്റെ മേൽ ഹക്കാണ്. അല്ലാഹു നിന്നോട് ചോദിക്കും, ആ ചോദ്യത്തിന് മറുപടിയില്ലാതെ നിന്റെ ഹക്ക് പൂർത്തിയാക്കാതെ, നീ കടമ നിർവഹിക്കാതെ, നിന്റെ ശരീരത്തിന്റെ കടമ നിർവഹിക്കാതെ സിറാത്ത് പാലം വിട്ട് കടക്കാൻ പറ്റില്ല. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കണ്ട, വലിയവരോട് ആദരവ് കാണിക്കുക, ചെറിയവരോട് സ്നേഹം കാണിക്കുക, അയൽവാസികളുമായിട്ട് നല്ല നിലക്ക് പെരുമാറുക, കുടുംബബന്ധം അത് നിലനിർത്തുക, മാന്യത പുലർത്തുക, അഹങ്കാരം ഒഴിവാക്കുക, അസൂയ ഒഴിവാക്കുക, ഈമാനോടെ തഖ്വയോടെ ജീവിക്കുക, കുറഞ്ഞ കാലമുള്ളൂ ജീവിതം എന്ന് മനസ്സിലുറപ്പിക്കുക. ഇത് അവസാന കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലോകത്തോട് നൽകിയ സന്ദേശം എന്താണ്? ദുനിയാവിന്റെ പളപളപ്പിൽ ദുനിയാവിനെങ്ങനെ കെട്ടിപ്പിടിച്ച് ദുനിയാവിലെ സ്ഥാനമാന കാര്യലാഭ നേട്ടങ്ങൾ മാത്രം ഉദ്ദേശിച്ച് ഈ പ്രൗഢിയും ഈ സന്തോഷവും ആഡംബരവും അതിന്റെ പിറകിലോടുന്നതിന് പകരം മുസ്ലിമീങ്ങള് ആരിഫീങ്ങളുടെ സന്ദേശമുണ്ട്, ഔലിയാഇന്റെ പ്രഖ്യാപനമുണ്ട്. എന്താണ് അവർ ലോകത്തോട് പറഞ്ഞത്? ഈ ദുന്യാവ് നശിക്കുന്ന ലോകമാണ്. അതേ ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യവർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറതു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് മുസ്ലിമായ ബുദ്ധിയുള്ള മനുഷ്യർ അവരുടെ ഉംറിന് ആയുസിനെ ചെലവഴിക്കേണ്ടത്. ആ നിലക്ക് ചിന്തിച്ചാൽ അല്ലാഹു പൊരുത്തപ്പെടാത്തത് ചെയ്യോ? റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബിന്റെ മഹബത്തിൽ സർവവും ഹബീബിന് അല്ലാഹുവിന് നാം സമർപ്പിക്കില്ലേ? സ്വർഗത്തിന്റെ അഹലുകാരിൽ പെടാൻ നാം ഉത്സാഹിക്കില്ലേ? അതാണ് തങ്ങൾ പറഞ്ഞത്, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസോനി ഫഖദ് അബാ. ആര് എനിക്ക് വഴിപ്പെട്ടു അഥവാ തങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചു അവർ എനിക്ക് വഴിപ്പെട്ടവരാണ്, അവര് സ്വർഗത്തിന്റെ അഹലുകാരാണ്. അതേസമയം വമൻ അസോനി, അതിനെതിരെ ജീവിച്ചവരാരാണ്? ഫഖദ് അബാ, അവര് വിലങ്ങിയ കക്ഷികളാണ്, നരകത്തിന്റെ അഹലുകാരാണ്. റബ്ബേ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനേ. ഈമാനോട് തഖ്വയിൽ ചെറിയ കാലായുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി ജീവിതകാലം മുഴുവനും സമർപ്പിക്കാൻ ഈ പരിശുദ്ധ രാത്രി ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞാൻ വാക്ക് ചുരുക്കുന്നു, നിങ്ങൾക്കറിയില്ലേ ബായാറ് സ്വലാത്ത്? ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബായാറ് സ്വലാത്ത്. ബായാറ് സ്വലാത്ത് നിങ്ങളെ കർണാടകക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്ന്, യു എയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ഒമാനിൽ നിന്ന്, മസ്കറ്റിൽ നിന്ന്, സൗദിയിൽ നിന്നുൾപ്പെടെ വിദേശ അറബ് നാടുകളിൽ നിന്ന് രണ്ട് ദിവസം മാത്രം ലീവ് എടുത്തിട്ട് ഒന്നുകിൽ ബജ്പ എയർപോർട്ടിൽ അല്ലെങ്കിൽ കാലിക്കറ്റ് എയർപോർട്ടിൽ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ ബായാർ സ്വലാത്തിന് വന്ന് വീണ്ടും എയർപോർട്ടിലേക്ക് തിരിച്ചുപോയി ജോലി സ്ഥലത്തേക്ക് മടങ്ങുന്ന ഒരു നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ പതിനായിരങ്ങളെ കൊണ്ട് പുഴയിലെ വെള്ളം പോലെ ഒഴുകി ഒലിക്കുന്ന അവസ്ഥയിൽ ഇതുപോലെ ഇരിക്കാൻ ബായാർ സ്വലാത്തിന് വന്ന സൗകര്യം കിട്ടൂല. ഒരേ നിൽപ്പ് രണ്ട് കാല് വെക്കാൻ മാത്രം ചാൻസ് ഉള്ള നിലക്ക് നമ്മുടെ മദനി ഇവിടെ കർണാടക സുന്നി ഓൺലൈൻ, നമ്മുടെ മദനി എല്ലാ സ്വലാത്തിലും ബായാർ സ്വലാത്തിന് നേരത്തെ ത്വാസറും എല്ലാം കഴിഞ്ഞേ പോകുള്ളൂ. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. മറ്റ് നമ്മുടെ ലൈവിന്റെ മറ്റുള്ള പ്രവർത്തകരുണ്ട്, അവർക്കൊക്കെ അല്ലാഹു ബർക്കത്തിനെ കൊടുക്കട്ടെ. അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച ഇതേ ദിവസം
ബായാറ് സ്വലാത്തിന്റെ തലേ ദിവസം വെള്ളിയാഴ്ച രാത്രി കൊറേ യു പിക്കാരായ ആളുകളുണ്ട്. സൂര്യ സഖാഫിക്ക് അറിയാം, ബോംബെക്കാർ, ഗുജറാത്തുകാർ, ഗോവ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തുംകൂർ, ബാംഗ്ലൂർ, മൈസൂർ, ചിക്മംഗ്ലൂർ, അങ്ങനെ മദ്രാസ്, ചെന്നൈ, കോയമ്പത്തൂർ, തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് കൂട്ടത്തിൽ നാവിൽ ക്യാൻസർ ആയ ഒരു വ്യക്തി ടർക്കി കൊണ്ട് ഇങ്ങനെ വാപൊത്തിയിരിക്കുന്നു. ഒരു തോർത്ത് കൊണ്ട്, ടർക്കി കൊണ്ട്, കനമുള്ള ടർക്കി കൊണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ തുടക്കുന്നു. മറ്റുള്ള ആളുകൾ, അവശനാണ് ആ ചെറുപ്പക്കാരൻ, മറ്റുള്ളവരിങ്ങനെ ഒപ്പിക്കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒലിക്കുന്നു, ഡോക്ടർമാര് കൈവിട്ടതാണ്. ആ നാടുകളിൽ, അവരുടെ നാടുകളിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ വലിയ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാരെ സമീപിച്ചു. അവര് പറഞ്ഞു, ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞെന്ന് പറഞ്ഞ്, മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് വലിയ പ്രതീക്ഷയോട് ദിവസങ്ങളോളം ട്രെയിനിൽ ഇരുന്നും കിടന്നും വേദന കൊണ്ട് പടഞ്ഞുകൊണ്ട് ബായാറിലേക്ക് സ്വലാത്തിന് കൂടാൻ തലേ ദിവസം തന്നെ എത്തിപ്പെട്ടു. റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാന്. എന്താണ് ബായാറിലേക്ക് വരാനുള്ള കാരണം? വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസർ ഉൾപ്പെടെ, ബ്രെയിൻ ട്യൂമർ ഉൾപ്പെടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടിട്ട് ഇതിനും മരുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് ദൈവത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച് ഒരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ, രണ്ട് കിഡ്നിയും ഫെയിൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ശരീരം മൊത്തം നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് മൂത്രം ബ്ലോക്കായിട്ട് വയറ് വീർത്ത് കൊണ്ടുവന്ന രോഗികൾ ഉൾപ്പെടെ, ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയിട്ട് ജന്മനാ 10-ഉം 11-ഉം വയസ്സ് വരെ സംസാരിക്കാത്തവര് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംസാരിപ്പിച്ചിട്ട്, നടക്കാത്തവർ അല്ലാഹു നടത്തിയിട്ട്, മന്ദബുദ്ധി അല്ലാഹു ശരിപ്പെടുത്തിയിട്ട്, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ 10-ഉം 25-ഉം 30-ഉം വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾ മക്കളുണ്ടാകൂല, വേദനിക്കുന്ന കൽബുമായി പ്രതീക്ഷയോടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് ബായാറു സ്വലാത്തിലെത്തിയിട്ട്, മൂന്നാക്കൽ സ്വലാത്തിലെത്തിയിട്ട്, പുഞ്ചിലം സ്വലാത്തിലെത്തിയിട്ട്, കല്ലേരി സ്വലാത്തിലെത്തിയിട്ട് ആയിരക്കണക്കിന്, 10,000-ക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിന്റെ ശറഫ് കൊണ്ട് സലാമത്തും ആഫിയത്തും നൽകിയ ആയിരക്കണക്കിന് വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് പ്രാധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ രാജ്യത്തിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങൾ അവിടെ കൊഴുകുന്നത്. അല്ലാഹുവെ, നീ കബൂൽ നൽകണം റഹ്മാന്. അല്ലാതെ നമ്മൾ വലിയ ആൾക്കാരായിട്ടല്ല, നമ്മൾ അൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറയും കുറഞ്ഞവരാണ്. പക്ഷേ റബ്ബേ, നീ കമാലിയത്ത് നൽകിയ നേതാവാണ്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്. മുസ്ലിമീങ്ങളെ, ആ സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല. ബായാറ് സ്വലാത്ത് പോലെ 10,000 സമ്മേളിക്കുന്ന സദസ്സാണ്. എന്റെ നാടിനടുത്ത് മൂന്നാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്, എന്റെ വീടിനടുത്ത് മൂന്നാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഷാല്ലാ ഈ വരുന്ന തിങ്കളാഴ്ചയാണ് മൂന്നാക്കൽ സ്വലാത്ത്. കഴിഞ്ഞ ബായാറ് സ്വലാത്ത്, കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, തൊട്ട് മുമ്പുള്ള ബായാറ് സ്വലാത്തിൽ മഹാനരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ കാന്തപുര ഉസ്താദ്, ഷെയ്ഖുന മുഹിയുസ്സുന്ന പന്മള ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ആലിമീങ്ങൾ, റയീസുൽ ഉലമാ, താജുൽ ഉലമാ, താജു ശരീഅ, ഷറഫുൽ ഉലമാ, അങ്ങനെ പേരോട് ഉസ്താദ്, അങ്ങനെ തുടങ്ങി വലിയ വലിയ പണ്ഡിതന്മാരും സാദാത്തുക്കളും വലിയ വലിയ ആലിമീങ്ങൾ അതാ നേതൃത്വം നൽകാൻ ബായാറിലേക്ക് വരുന്നു, മലപ്പുറം മൂന്നാക്കലിലേക്ക് വരുന്നു. എല്ലാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു വരുന്നവരാണ്.
ജനങ്ങൾ മുഴുവനും വരുന്നത് തങ്ങളുടെ സ്വലാത്തിന് പ്രതീക്ഷിച്ചു വരുന്നവരാണ്. എന്നാൽ നിങ്ങൾ കേട്ടോ, ഞാൻ പറയുന്നു, സാധുവായ ഞാൻ പറയുന്നു, ഓ ജനങ്ങളെ, എവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ സാദാത്തുക്കളെ നേതൃത്വത്തില് എവിടെയെല്ലാം സ്വലാത്തിന്റെ മജ്‌ലിസുകൾ നടക്കുന്നോ അവിടെയെല്ലാം നിങ്ങൾ പോകണേ. സ്വലാത്തില് ഗ്രൂപ്പീസമില്ല. സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ വലിയ ദിക്റാണ് കേട്ടോ. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ വലിയ ഒരുപാട് പുതുമുഖങ്ങൾ ഈ സദസ്സിലുണ്ടെങ്കിൽ എന്റെ ഉമ്മമാർക്കൊന്നുകൂടെ സ്വലാത്തിനോടുള്ള മഹബത്തും വിശ്വാസവും വർദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ബഹുമാനാ വരുന്നു, അതാ വരുന്നു. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇലാ ഹളറത്തി റസൂലില്ലാഹ് തങ്ങളെ ഹളറത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിലെ അതേ നാലിലൊരു ഭാഗം ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കോട്ടെ. മറുപടി വന്നു, മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, അതിനേക്കാളും നിനക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ നല്ലതാണെന്ന് പറഞ്ഞു. ചോദിച്ച സ്വഹാബി പറയുന്നു, എന്നാൽ മൂന്നിലൊരു ഭാഗം തങ്ങൾ മറുപടി ആവർത്തിച്ചു, എന്നാൽ പകുതി ഭാഗം തങ്ങൾ മറുപടി ആവർത്തിച്ചു. അവസാനം ചോദിച്ച ഉബയ്യ് തങ്ങൾ പറയുന്നു, എങ്കിൽ എന്റെ ജീവിതത്തിലെ ഫറളായ അഅമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലാൻ അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് ബഹുമാനപ്പെട്ട ഉബയ്യ തങ്ങളോട് പറയുന്നു, ഖാൽ, എന്നാൽ മോനെ ഉബയ്യ, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതിയാകുന്നതാണ്. സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, പൂർത്തിയാകാത്ത കാര്യങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല. വെറും ദുനിയാവിന്റെ വിഷയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ, മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ടെൻഷനുള്ള ഭീതിയുടെ പേടിപ്പെടുത്തുന്ന സമയം എപ്പോഴാണ്? ഒരു പനി വന്നു, തൽക്കാലം പാരസിറ്റാമോളിന്റെ ടാബ്ലറ്റ് കഴിച്ചു, ഇഞ്ചക്ഷൻ ചെയ്തു, പനി സുഖപ്പെടുന്നില്ല, ബ്ലഡ് ചെക്കപ്പ് നടത്താൻ പറഞ്ഞു. ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർമാരുടെ റിപ്പോർട്ടിൽ, റിസൾട്ടിൽ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞു എന്ന് അറിയുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ടെൻഷൻ, ഏറ്റവും കൂടുതൽ പേടിയപ്പോഴാണോ? അല്ല, അല്ല. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പേടിയുള്ള, ഭീതിപ്പെടുത്തുന്ന സമയം, ടെൻഷനുള്ള സമയം സകറാത്തിന്റെ സമയമാണ്. ആ സകറാത്തിന്റെ സമയം ടൈം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ട് ഉറങ്ങിയില്ല. അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല. കുടുംബജീവിതത്തിലെ സന്തോഷം കിട്ടിയില്ല. എന്നാൽ സകറാത്തിന്റെ സമയം ഏതൊരു മനുഷ്യനും പതറുന്ന വല്ലാത്ത ടൈമല്ലേ? ആ സമയം മലായിക്കത്ത് ഹബീബിനെ കാണിച്ച് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ, അതെ, എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിൽ കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹമുള്ള മുസ്ലിം സഹോദര സഹോദരിമാരെ, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, തെറ്റായ നിലക്ക് തോന്നിവാസങ്ങളും സിനിമയും സീരിയലും പലിശയും അകല തുടങ്ങി ഹറാമു മുഴുവനും
ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ഈബത്തും നമീമത്തും ഫിത്നയും ഫസാദും നിസ്കരിച്ചില്ല. അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ധിക്കാരമായി എതിരായിട്ട് ജീവിച്ച തോന്നിവാസികളുടെ മൗത്ത് സംഭവിച്ച് അവരുടെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചാൽ അത്തരക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അതേ ഖബറിൽ അള്ളാഹു ധാരാളം പാമ്പുകളെ വിഷപ്പാമ്പുകളെ ഉച്ചകളെ അതാ വെച്ചിട്ടുണ്ട്. ആ ഉച്ചകളുടെ വിഷത്തിന്റെ ഗൗരവം ലൗ നഫഖ ഫിൽ അർദി മാ അംബതത് ഖദ്റ, ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്നിട്ടൊന്ന് ഊതിയാൽ പിന്നെ മാ അമ്പത്തത്ത് ഹദറ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കില്ല. അങ്ങനെയുള്ള ശക്തമായ വിഷപ്പാമ്പ് നാല് ഭാഗത്തു നിന്നും ഒന്ന് ശരിക്കും മലർന്നു കിടക്കാൻ പോലും വിശാലതയില്ലാത്ത ഖബറിലിട്ട് നിന്നെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരില്ല, ബാപ്പനെ വിളിച്ചാൽ ബാപ്പ വരില്ല, ഒരാളുടെയും സഹായം അവിടെ കിട്ടൂല. അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചുമതലപ്പെടുത്തിയ നേതാവ് ഒരേ ഒരു നേതാവ്, ആ നേതാവിന്റെ പ്രഖ്യാപനമാണ് അന സയ്യിദുൽ ദിയാദം വആദം വമൻ ദൂനഹു തഹ്ത ലിവായി അന അവ്വൽ ശാഫിഉൻ വഅവ്വൽ മുസഫഉൻ വഅവ്വൽ മൻ യുഹരിക്കു ഹൽഖൽ ജന്ന, ആദ്യമായിട്ട് ശുപാർശ ചെയ്യുന്നത് ഞാനാണ്, എന്റെ ശുപാർശയാണ് ആദ്യമായിട്ട് സ്വീകരിക്കപ്പെടുന്നത്, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കിയിട്ട് സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ അല്ലാഹു ചുമതലപ്പെടുത്തിയത് എന്നെയാണെന്ന് അഭിമാനം പറയാൻ അധികാരം പറയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ തൗഫീഖ് നൽകിയ റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റു തുണക്കൊരാളില്ല, ഒരു സഹായവും വേറെ പ്രതീക്ഷിക്കേണ്ടതില്ല. അവിടെ തങ്ങളുടെ ഇടപെടൽ വേണോ? അവിടുത്തെ ഒരു കൈത്താങ് പ്രതീക്ഷിക്കുന്നു. എന്നാൽ വഹമ്മുല്ലാഹിറ ആഖിറത്തിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗഥർ വാങ്ങി കുടിക്കാൻ, അവിടുത്തെ ജിവാറിൽ സ്വർഗത്തിലൊരു ചെറിയ ചാൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. കല്ലേരിയിൽ സ്വലാത്ത് നടക്കുമ്പോ, കുഞ്ചിലത്ത് സ്വലാത്ത് നടക്കുമ്പോ, ബായാറിൽ സ്വലാത്ത് നടക്കുമ്പോ, മലപ്പുറം മൂന്നാക്കല്ലിൽ നടക്കുമ്പോ, മൗഹറിലും മുഹിമ്മാത്തിലും സാദിയയിലും ഈ പരിസരങ്ങളിലെല്ലാം സ്വലാത്ത് നടക്കുമ്പോൾ നിങ്ങൾ സ്വലാത്തിന് വന്നോ? ഇന്ന ഔലന്നാസിബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു, സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിക്കുന്നു, സ്വലാത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തുന്നു, അവരും തങ്ങളും വലിയ പരിചയത്തിലും ബന്ധത്തിലും സ്നേഹത്തിലുമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വലിയ നിയ്യത്ത്, ഒരേ ഒരു നിയ്യത്ത്, അല്ലാതെ ദുനിയാവിലെ സ്ഥാനമാനമോ കാര്യലാഭങ്ങളോ ഭൗതിക താല്പര്യങ്ങളോ ബായാറ് സ്വലാത്തിന്റെ പിന്നിലില്ല, മൂന്നാക്കൽ സ്വലാത്തിന്റെ പിന്നിലില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് ജനങ്ങളുടെ ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടാണ്, സലാമത്ത് ഉദ്ദേശിച്ചിട്ടാണ്, ആഫിയത്ത് ഉദ്ദേശിച്ചിട്ടാണ്. അത് തങ്ങൾ തന്നെ പറഞ്ഞതാണ്, ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹാ. യമനിലേക്ക് ഇസ്ലാമിന്റെ ദാവത്തിന് വേണ്ടി പോകാൻ പറഞ്ഞപ്പോൾ ശിഷ്യരായ മുആദ് തങ്ങൾക്ക് തങ്ങളെ വിട്ടുപിരിയാനുള്ള പ്രയാസമുണ്ടായപ്പോൾ ആ വേദന കൽബിൽ നിന്ന് വായിച്ചെടുത്തു ഗുരുവര്യരും കൂടിയായ ഹബീബായ തങ്ങൾ. എന്നിട്ട് പറഞ്ഞതാണ്, മോനെ മുആദ്, നിങ്ങൾ കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ വാക്ക് കാരണം, നിങ്ങളുടെ ജീവിതം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം ഫുൽഗിയാൽ ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസത്തക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ആ ദഅവത്താണെന്ന് ഖാല റസൂലുള്ളാഹി. ആ വലിയ പ്രതീക്ഷയിലാണ് ബായാറ് സ്വലാത്ത് നടക്കുന്നത്, ആ വലിയ പ്രതീക്ഷയിലാണ് കല്ലേരിയിൽ സ്വലാത്ത് നടക്കുന്നത്, ആ വലിയ പ്രതീക്ഷയിലാണ് മൂന്നാക്കലിലും കുഞ്ചിലത്തും മറ്റ് നമ്മുടെ അഹ്ലു സുന്നയുടെ സദാത്തുക്കൾ ഉലമാഹ് നടത്തുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് മലപ്പുറത്ത് മൂന്നാക്കലിൽ പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന ബായാറ് സ്വലാത്ത് പോലെ പതിനായിരങ്ങൾ തിങ്ങി നിറയുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന തിങ്കളാഴ്ച മലപ്പുറത്ത് നടക്കുമ്പോൾ നിങ്ങൾ സൗകര്യപ്പെടുന്നവർ വരണം. ബായാറ് സ്വലാത്ത്
പത്തൊൻപതാം തീയതി, മെയ് പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി ബായാറിൽ സലാത്ത് നടക്കുമ്പോൾ നിങ്ങൾ ആ മജ്‌ലിസിൽ വരാൻ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. ആ ബായാർ മുജമ്മഅന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദീഖ് സഖാഫിയും ബായാർ മുജമ്മഅന്റെ അവിടുത്തെ മുദരിസും അവിടുത്തെ വലിയ പ്രവർത്തനവുമായ സൂര്യ സഖാഫി ഉൾപ്പെടെയുള്ള നമ്മുടെ സ്നേഹികളെല്ലാം, ബഹുമാനപ്പെട്ട കുഞ്ചിലന്തങ്ങള്, നമ്മുടെ പി എസ് ഉസ്താദ് അങ്ങനെ തുടങ്ങി എല്ലാവരും ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിന് അള്ളാഹു ബർക്കത്തേറ്റി തരട്ടെ. നമ്മുടെ ഈ കാസിം സാഹിബ് എവിടെ എവിടെ അടുത്തൊരു സ്ഥലം പത്മഞ്ചാത് കിട്ടിയില്ല. നമ്മളെ ഞാൻ തുർക്കലിക്ക വരുന്നതിന്റെ മുമ്പന്നെ കാസിം സാഹിബുമായിട്ട് വലിയ അടുപ്പത്തിലാണ് പത്മഞ്ച. അള്ളാഹു അവർക്കെല്ലാം അള്ളാഹു ബർക്കത്തിന് കൊടുക്കട്ടെ. നമ്മളെ ഈ പരിസരത്തുള്ള ഉസ്താദ്മാരെല്ലാം ഇവിടെ ഉണ്ട്, ഈ നാട്ടുകാരുണ്ട്, എന്റെ നാട്ടുകാരെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഈ പ്രദേശത്തുകാർ. അള്ളാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാനേ. ഞങ്ങള് ഒരുപാട് ആളുകൾ ദ്വാരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വരുന്ന സമയം നമ്മുടെ ബായാർ മുജമ്മയിലെ അവിടുത്തെ കുട്ടികൾക്ക് ഉസ്താദായ ഹാഫിളിന്റെ വീട്ടിലും കൂടെ കയറിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ദ്വാരിക്കാൻ പ്രത്യേകം പറഞ്ഞ ഒരുപാട് ആളുകൾ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും സലാമത്തും നൽകുമാറാകട്ടെ. കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി ദ്വാരം മജ്ലിസ് പൂർത്തിയാക്കുന്നു. നിങ്ങളെല്ലാവരും വലിയ നിലക്ക് നിങ്ങൾ സ്വതക്ക തരണം, ഈ മജ്ലിസ് നിലനിർത്തണം, മാസമാസം ഇവിടെ കൂടണം. ഇത് നമ്മുടെ സലാമത്തിന്റെ, ദുനിയാവിന്റെ, ആഖിറത്തിന്റെ വിജയത്തിന്റെ സദസ്സുകളാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ العظيم. കറായ ഹൈദർ ഉസ്താദ് എല്ലാ ബായാർ സ്വലാത്തിനും, ഞാൻ കഴിഞ്ഞ സ്വലാത്തിന്റെ അന്ന് ബാക്കിൽ നോക്കുമ്പോ അവിടെ ഉണ്ട്. എല്ലാ സ്വലാത്തിനും അല്ലാഹു ബർക്കത്ത് കേട്ട്, അല്ലാഹു ഖൈറിനെ കൊടുക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം, അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം, അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം, അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം. അസ്തഗ്ഫിറുല്ലാഹ് അൽഅലീം. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ഇല്ല അല്ലാഹ്, ലാ ഇലാഹ ഇല്ല അല്ലാഹ്, ഇല്ല അല്ലാഹ്, ഇലാഹ ഇല്ല അല്ലാഹ്, ലാ ഇലാഹ ഇല്ല അല്ലാഹ്, ഇല്ല അല്ലാഹ്, ഇല്ല അല്ലാഹ്, ലാ ഇലാഹ ഇല്ല അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ
إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله اللهم صل على محمد يا ربي صل عليه وسلم اللهم على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ് മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ അൽഹംദുലില്ലാ ഒരാള് നമ്മുടെ യാക്കൂബ് ഒരാള് മക്കളുണ്ടാവാൻ നിയ്യത്ത് ചെയ്ത് 10,000 രൂപ ഈ മജ്‌ലിസിലേക്ക് ഏൽപ്പിച്ചത് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു അല്ലാഹു നീ കബൂൽ നൽകി ഖൈറായ മക്കൾ ആ ദമ്പതികൾക്ക് നൽകണം റഹ്മാനെ അതുപോലെ ഇവിടെ തേന്റെ കുപ്പിയുണ്ട് തേന്റെ കുപ്പി മന്ദിരിച്ചല്ലേ ഒരു കുപ്പി ഒരു നല്ല സംഖ്യ കൊടുത്ത ഒരാളങ്ങ് ഏറ്റെടുത്താൽ മതി പെരുന്നാൾ എല്ലാ വിഷമങ്ങളും നീ നീക്കണം റഹ്മാനെ വലിയ വലിയ ഉയർച്ചയിൽ നീ എത്തിക്കണം റഹ്മാനെ അൽഹംദുലില്ലാഹ് ഇനി ആരാ എന്റെ കുപ്പി ഒരാളങ്ങ് വന്നിട്ട് അങ്ങ് കൊണ്ടുപോയാൽ മതി ഒരു സംഖ്യ അങ്ങോട്ട് പറഞ്ഞിട്ട്
എല്ലാവരുടെ പോത്തുള്ള സംഖ്യ ഉണ്ടാവില്ല, എന്നാലും ഇത്രേ ഉള്ളൂ. എത്ര മോനെ? 3313. ആ നമ്മളെ കുട്ടി, നമ്മളെ യാക്കൂബ് സാഹിബിന്റെ കുട്ടി. അല്ലാഹ് ബർക്കത്ത് തരട്ടെ, അല്ലാഹ് ഖൈറിന് കൊടുക്കട്ടെ. ഇനി ആരാ? ഇനി ഒരാളും കൂടി വന്നിട്ട് വാങ്ങാന്. അല്ലാഹു ഇത് ഏറ്റെടുക്കുന്നവരെ ഏത് രോഗാണെങ്കിലും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഏത് ഖൈറായ നിയത്താണെങ്കിലും നീ അത് പൂർത്തിയാക്കണം റഹ്മാനെ. ഏത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും നീ നീക്കി കൊടുക്കണം റഹ്മാനെ. വരും ഞാൻ പറയാം മോനെ. 3313 ഉറുപ്പിയാക്കി. ഒരാളും കൂടി ഉണ്ടോ? ഒറ്റയാളും കൂടി അങ്ങോട്ട് വരും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ, അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ശിഫാക്കി തരട്ടെ. അത് മാറും. ഇനി എല്ലാവരും ഒരു 1000 ഉറുപ്പിയ കൊടുത്തിട്ട് ഇതങ്ങ് വാങ്ങിയാൽ മതി. 1000 രൂപ കൊടുത്തിട്ട് ഇപ്പൊ ഇല്ലാത്ത ആളുകൾ പിന്നെ ഇപ്പൊ ഉള്ളവർ തന്നെ കൊടുക്കുന്നു. 1000 രൂപ കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്തക്കട്ടെ. വേം കൊടുക്ക ഇൻഷാല്ലാ. പെട്ടെന്ന് പെട്ടെന്ന് വരാം. 1000 രൂപ കൊടുത്തിട്ട് റബ്ബേ നീ കബൂലാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ അടക്കം, ഇങ്ങോട്ട് അടുത്ത് വന്നോളൂ, കുറഞ്ഞ കുപ്പികളും, മാരകമായ ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. നീ സലാമത്താക്കണം റഹ്മാനെ. ജീവിതത്തിലും കുടുംബത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. പൈസ ഇവിടെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. ഇനി വേങ്ങോട്ട് വന്നാലും പെട്ടെന്ന് പെട്ടെന്ന്. ഇനി ആരാ? ഇനി ആരാ ഉള്ളത്? കല്ലരിക്കാരത്തു 1000 രൂപ ആരെടുത്തുള്ളേ? വേമ്പറ്റ അൽഹംദുലില്ലാഹ്. എന്താ പേര്? മജീദ്. മജീദിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈറ് നൽകണം റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഇങ്ങോട്ട് അടുത്ത് വന്നോളൂ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും. ആവശ്യമുള്ള ആളുകൾ ഇങ്ങോട്ട് അടുത്ത് വരും ഇൻഷാല്ലാ. അല്ലാഹു ബർക്കത്താക്കട്ടെ, അല്ലാഹു ഖൈറിലാക്കട്ടെ. ഇനിയുള്ള കുറച്ച് തേന്റെ കുപ്പി കൂടി ഉള്ളൂ, അത് ഇൻഷാല്ലാ. ഇനിണ്ടാ വരുന്ന ഇനി ഇൻഷാല്ലാ ഈ കുറഞ്ഞ തേന്റെ കുപ്പി അത് ബാക്കി അങ്ങോട്ട് സദസ്സിൽ കൊടുത്താൽ മതി. അല്ല, ഒരാള് നേരത്തെ പോയി. നമ്മളെ മോണു സാഹിബ് മറ്റേ പുഴയിൽ പോയിട്ട് മീൻ പിടിച്ചാണ്. ഞാനെന്നാൽ അതും വിചാരിച്ചത് 1000 രൂപ. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഒരാള് നേരത്തെ വന്ന് ഹായ് പോയി പോണ്ട. അല്ലാഹു ബർക്കത്ത് തരട്ടെ, അല്ലാഹു ഖൈറിലാക്കട്ടെ. നമ്മളെ വലിയ മുഹിബ് എന്ന് വരെ ബാപ്പ, എന്താ പേര്? സുലൈമാന. അല്ലാഹുവേ അവരെ ഖബറിന് നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെ ഈ കുടുംബത്തിൽ മക്കളിലെല്ലാം നീ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. ഞാരാ കുറഞ്ഞ കുപ്പിയും കൂടി ഉള്ളൂ. വേ അങ്ങോട്ട് കൊടുത്താൽ. ഇയാളല്ലേ അവിടെ? ഓ അല്ലാഹു ബർക്കത്ത് തരട്ടെ, അല്ലാഹു ഖൈറിലാക്കട്ടെ. അവനക്ക് ഒരു കുപ്പി കൊടുക്കണം, നമ്മളെ സ്വന്തം. അല്ലാഹു ബർക്കത്ത് തരട്ടെ, അല്ലാഹു ഖൈറിനെ കൊടുക്കട്ടെ. എന്തെന്നാ നിങ്ങൾക്ക്? എന്നാ എനിക്ക് എന്നില്ലേ? ഞാരാ അല്ലാഹു ബർക്കത്താകട്ടെ, അല്ലാഹു ഖൈറിനെ കൊടുക്കട്ടെ, അല്ലാഹു സന്തോഷമാക്കട്ടെ. 3313 രൂപ. എത്ര? എന്താ പേര്? തൊലഹത്തിന് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി എത്ര? 3361 7. അല്ലാഹു റബ്ബി, ചെറിയ മക്കൾ അല്ലാഹു എൽമിലും ജീവിതത്തിലെല്ലാം വലിയ ബർക്കത്ത് ഉയർച്ച അല്ലാഹു കൊടുക്കട്ടെ, അല്ലാഹു സന്തോഷമാക്കട്ടെ. അല്ലാഹു ഷിഫാക്കി തരട്ടെ. റസൂലുള്ളാഹിന്റെ ഷറഫ് കൊണ്ട് ഏത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നീ ആഫിയത്താക്കണം റഹ്മാനെ. നീ സലാമത്താക്കണം റഹ്മാനെ. നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ആയിക്കോട്ടെ. ഇനി കഴിഞ്ഞു, രണ്ടു കുപ്പിയും കൂടി ഉള്ളു. നമ്മളെ ഷൈദിയല്ലേ? ഷൈദിയല്ലേ ലിബാസ്? കൊടിപ്പാടി. അല്ലാഹു ഖൈറിലാക്കട്ടെ. ഒറ്റ ഒന്നും കൂടി, ഒരു കുപ്പിയും കൂടി ഉണ്ട്. ആര് വാങ്ങുന്നത്? ഞമ്മള
അല്ലാഹു ബർക്കത്തേറ്റ് ബർക്കല്ലാഹു ഫീക്ക്. ആ മതി, നിങ്ങൾ തന്നെ ലേലത്തിന്റെ ആളാക്കണ്ട, ഞാൻ തങ്ങളെ ഇതായതുകൊണ്ട് മാത്രം ഈ പണി ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ നിൽക്കൂല. അതൊക്കെ ഞാൻ കൊടുത്തോണ്ട് ആക്കാല്, ഇതെല്ലാം ഒരു 100 രൂപ കൊടുത്തിട്ടുണ്ട്, വാങ്ങിക്കോട്ടെ എല്ലാവരും. ഒരു 100 രൂപ കൊടുത്തിട്ട് ആ അസലം കൊടുത്തു ഔദിയല്ലേ. അങ്ങ് സസ് കൊടുത്താൽ മതിയല്ലോ, പിന്നെ കൊടുത്താൽ മതി, ഇപ്പൊ തന്നെ കൊടുക്കണ്ട, അതങ്ങോട്ട് ഇട്ടിട്ട് അവിടെ ബാക്കി കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ദ്വാരിക്കാൻ പോകും. اللهم صل على سيدنا محمد وعلى ال سيدنا محمد طب القلوب وضوائها وعافيه الابدان وشفائها نور الابصار وضيائها وعلى ال നമ്മൾ പി എസ് ഉസ്താദ് എവിടെ പോ, ഇവിടെ തന്നെ, നാട്ടിൽ തന്നെ അല്ലേ. അള്ളാഹ് ആഫിയത്തിന് കൊടുക്കട്ടെ, ഷുഗറും എല്ലാം അള്ളാഹ് നോർമൽ ആയി കൊടുക്കട്ടെ. കൊടുപ്പാടി ഞാനൊന്നുമില്ലല്ലോ. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ കൊണ്ട് ഖൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബേ. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം റബ്ബേ. വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച ഈ സ്വലാത്ത് മജ്ലിസിലും ബായാർ മൂന്നാക്കൽ കുഞ്ചിലും സ്വലാത്ത് മജ്ലിസുകൾ ഉൾപ്പെടെ ഞങ്ങളെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, അഹലു സുന്നയുടെ സംഘടനകൾ, ഉലമാ ഉസ്താദാത്തുക്കളുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും, പരിശുദ്ധ ശഅബാനിന്റെ തുടക്കത്തിലെ പവിത്ര വെള്ളിയാഴ്ച രാത്രി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. പരീക്ഷിക്കപ്പെട്ടവരെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. കഴിഞ്ഞ സമയം ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്ന്. 70 ദിവസമേ ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട്. ഒരു ശീലയിൽ പൊതിഞ്ഞിട്ട് രക്ഷിതാക്കൾ കൊണ്ടുവന്ന് ആ ശീല, ആ തുണി, കൂടെയുള്ള ആളുകൾ തുണി നീക്കിയിട്ട് എന്നോട് നോക്കാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, കാല് കൊഴിഞ്ഞു പോയിരിക്കുന്നു. ആ കുഞ്ഞിന്റെ കാല് കൊഴിഞ്ഞു പോയിരിക്കുന്നു, ശരീരത്തിൽ അണുബാധ ബാധിച്ചതാണ്. റബ്ബേ ആഫിയത്ത് നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും അത്തരം താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നീ നൽകാതെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, കാലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. റബ്ബാകുന്ന നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സുഖപ്പെടുത്തണം റഹ്മാന്.
കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീൽസ് സുഖപ്പെടുത്തണം റഹ്മാനെ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാനെ, സംസാരത്തിന് വിക്കലുള്ളവര് കെട്ടുള്ളവര് ചില അക്ഷരങ്ങൾ മൊഴിയാൻ പ്രയാസമുള്ളവർ സംസാരത്തിന്റെ വിഷമങ്ങൾ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ, ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്നവർ തളർവാദ പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാനെ, ആ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ആ ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ആ ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാനെ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, അല്ലാ ശിഫ നൽകണം റഹ്മാനെ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, മൈഗ്രീന്റെ ചെന്നിക്കുത്തുൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാനെ, അർഹമുല്ലാഹിമായ റബ്ബേ, വയറ്റിലും ഗർഭപാത്രത്തിലും മുഴയുള്ളവരുണ്ട്, കുമിളുകൾ പൊന്തിയവരുണ്ട്, ഗർഭപാത്രം താഴ്ന്ന ജാറിയ സഹോദരിമാർ, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ളവർ, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മാറ്റിവെക്കാൻ പറഞ്ഞവർ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാൻ, പൈൽസിന്റെ അർഷസിന്റെ രോഗം, ഡിസ്കിന്റെ തകരാറ്, അസ്ഥി തേയ്മാനം നീ ശിഫയാക്കണം റഹ്മാനെ, വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വൃണ്ണപ്പെട്ട് മുറിവണങ്ങുന്നില്ല, പഴുപ്പലിക്കുന്നു, ഹൈ ഷുഗറായി വിരൽ മുറിക്കപ്പെട്ടു, മുറിവണങ്ങാതെ മെഡിസിൻ ഫലിക്കാതെ ശീല ചുറ്റിയിട്ട് പഴുപ്പലിക്കുന്നു, നിസ്കരിക്കാനും നടക്കാനൊക്കെ വിഷമാണെന്ന് പറഞ്ഞവരുണ്ട്, മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ നിന്റെ ഹബീബിനെ കൊണ്ട് ഈ പരിശുദ്ധ മജ്‌ലിസ് ഖബൂൽ നൽകി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റബ്ബേ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം റബ്ബേ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം റഹ്മാനെ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം റഹ്മാനെ, പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഖായിബാക്കാതെ ഖബൂൽ നൽകി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്, പെൺമക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് വിസക്ക് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന സകലർക്കും അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങൾ